ഹായ് നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്ത് ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെ, ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും, ഇതെല്ലാം ഞാനൊരു മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. NEFT എന്താണ്, RTGS എന്താണ്, UPI ട്രാൻസാക്ഷൻ എന്താണ്, ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ അന്ന് വീഡിയോയിലൂടെ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ധാരാളം പേര് കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടിരുന്നു IBAN എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ IBAN എന്താണ്, ഏതൊക്കെ രാജ്യങ്ങളാണ് IBAN യൂസ് ചെയ്യുന്നത്, IBAN സ്വിഫ്റ്റ് കോഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതെല്ലാം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നോക്കാം എന്താണ് IBAN എന്നുള്ളത്. IBAN അഥവാ ഇൻ്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ, യൂറോപ്യൻ കൺട്രീസിൽ ഉത്ഭവിച്ച ഒരു ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ മെത്തേഡാണ് ഇത്. രണ്ട് രീതിയിലുള്ള വെരിഫിക്കേഷൻ മെത്തേഡാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. ഒന്ന് IBAN, രണ്ട് സ്വിഫ്റ്റ് കോഡും. അപ്പോൾ IBAN ഉപയോഗിക്കുന്ന കുറേ കൺട്രീസ് ഉണ്ടാവും, സ്വിഫ്റ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ടാവും. അപ്പോൾ യൂറോപ്പിൽ ഉത്ഭവിച്ച ഈ IBAN ഇപ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് GCC കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ കരീബിയൻ കൺട്രീസിലും ഒക്കെയാണ് IBAN വ്യാപകമായി ഉപയോഗിക്കുന്നത്. നമ്മുടെ രാജ്യത്തും അതുപോലെ USA പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം ഇപ്പോഴും സ്വിഫ്റ്റ് കോഡ് തന്നെയാണ് ഒരു ഇൻ്റർനാഷണൽ വെരിഫിക്കേഷൻ മെത്തേഡായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോകത്ത് തന്നെ 71 രാജ്യങ്ങളാണ് ഇപ്പോൾ IBAN ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രധാനമായും ഈ IBAN സ്വിഫ്റ്റ് കോഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ രണ്ടും ഒരു അക്കൗണ്ട് വെരിഫിക്കേഷൻ മെത്തേഡ് ആണെങ്കിൽ പോലും IBAN എന്ന് പറയുന്നത് ഒരു ബാങ്കിൻ്റെ, മറ്റൊരു രാജ്യത്തെ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ എത്രയാണ്, ആ അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്നാൽ സ്വിഫ്റ്റ് കോഡ് ഉപയോഗിച്ച് നമുക്ക് അക്കൗണ്ട് നമ്പറിനെ അല്ല വെരിഫൈ ചെയ്യുന്നത്, ആ അക്കൗണ്ട് നമ്പർ ഏത് രാജ്യത്തുള്ളതാണെന്നും ആ രാജ്യത്തെ ബാങ്കിന് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടത്താനുള്ള അനുമതിയുണ്ടോ, ഇതുപോലെയുള്ള ബാങ്കിൻ്റെ വിശദമായ ഒരു വെരിഫിക്കേഷനാണ് സ്വിഫ്റ്റ് കോഡിലൂടെ നടത്തുന്നത്. ഇത് രണ്ടും തന്നെ ഒരു അന്താരാഷ്ട്ര ബാങ്ക് വെരിഫിക്കേഷൻ മെത്തേഡ് ആണെങ്കിൽ പോലും പല രാജ്യങ്ങളും ഇപ്പോഴും IBAN അഡോപ്റ്റ് ചെയ്യാനായിട്ട് മടി കാണിക്കുന്നുണ്ട്. GCC കൺട്രീസ് ആണ് പ്രധാനമായും IBAN യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നമുക്ക് ഒരു അക്കൗണ്ടിലേക്ക് നമുക്കൊരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും GCC കൺട്രിയിലുള്ള ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ IBAN നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ അതേ GCC കൺട്രിയിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ഒരു അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മുടെ IBAN നമ്പറിൻ്റെ ആവശ്യമില്ല, കാരണം ഇന്ത്യ IBAN അഡോപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വിഫ്റ്റ് കോഡാണ് അവർക്ക് ആവശ്യമായി വരിക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫണ്ട് വരാനായിട്ട് സ്വിഫ്റ്റ് കോഡും, ഇവിടെ നിന്ന് അങ്ങോട്ട് ഫണ്ട് അയക്കാനായിട്ട് IBAN ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയാണ് IBAN കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരേക്കും ബൈ.